ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. മാമ ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ തക്കാളിക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് ഉച്ചയ്ക്ക്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഇടുന്നത്, എങ്ങനെയാണ്, പിന്നെ കൂടെ തന്നെ ഒരു ഇത് രണ്ടാണെന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കണ ഫുഡ്. അപ്പോൾ അത് നിങ്ങൾക്കോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് എന്തെങ്കിലും ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ വിലയ്ക്ക് ഒരു കിലോന് 75 രൂപയാണ് ഇന്നലെ ഞാൻ വാങ്ങിയ വില. അപ്പോൾ ആ വിലയ്ക്ക് നമുക്ക് അത്രയ്ക്ക് എടുത്ത് സബോ ചെറിയ ഉള്ളി ഇട്ടാൽ മുതലാവില്ല. അതുകൊണ്ട് ഞാൻ പാതി ചെറിയ ഉള്ളിയും ഒരു സബോള, വലിയ സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സബോളയും പിന്നെ 2 പച്ചമുളകും 1 പിടിയോളം വെളുത്തുള്ളി, ഇത് കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളി കേട്ടോ, അതും 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. 2 തക്കാളി മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഇനി 4 തക്കാളി കട്ട് ചെയ്ത് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കൂട്ടിന് നമുക്ക് അത്യാവശ്യം വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ട പൊടികൾ അത് ഇടുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നല്ലെണ്ണയിലാണ്, കുറച്ചും കൂടി ടേസ്റ്റ് കൂടുക. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം നല്ലെണ്ണ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓയില യൂസ് ചെയ്യണമെങ്കിൽ ഓയില് അങ്ങനെ കേട്ടോ, അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് നല്ലെണ്ണയിലാണ്, അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ. ഒന്ന് ചൂടായ ശേഷം കുറച്ച് വെള്ളം ഉണ്ട് തോന്നുന്നു, അതാണ് ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എണ്ണ കവഞ്ഞു, നമുക്കിതിലൊരു സ്പൂണ് കടുകിടാം. കടുക് പൊട്ടുമ്പോൾ നമ്മുടെ പെരിഞ്ചീരകം, പെരിഞ്ചീരകം കുറച്ചിടുക. നല്ല ജീരകമല്ല, പെരിഞ്ചീരകമാണ് കേട്ടോ. പെരിഞ്ചീരകവും കുറച്ചിടുക. അതൊക്കെ ഒന്ന് നന്നായി പൊട്ടണ സൗണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് ആ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇടാം. പിന്നെ ജസ്റ്റ് ഇല്ല, കുട്ടിയൊക്കെ തെറിക്കും, പച്ചമുളകായതുകൊണ്ടാണ് കുട്ടി തെറിക്കുന്നത് കേട്ടോ. ഒന്ന് മൂത്ത ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് തോനിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്, ഇനി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കുറയ്ക്കണ്ട, കമ്മിയാക്കിയാലും ഒരുപാട് കമ്മിയാക്കണ്ട. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളി ആയ ശേഷം നമുക്ക് ആ പൊടിച്ച് വെച്ച ഇഞ്ചി, നിങ്ങൾക്കിങ്ങനെ ഇഞ്ചി കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ഇഞ്ചി ഇങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണത്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ടിട്ടാലും മതി കേട്ടോ. ഞാൻ പിന്നെ ചതയ്ക്കാനുള്ള മടി കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇട്ടതും, പിന്നെ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഞാൻ 2 പീസാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് വലിപ്പമുള്ളതൊക്കെ ഇപ്പോൾ 2 പീസാക്കിയിട്ടുണ്ട്, അതൊന്നും ഇടാം. അതിട്ടിട്ടൊന്ന് നന്നായിട്ട് നനച്ചു കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ അളവ് പറയുമ്പോൾ ഇതൊരു ലൈറ്റ് ട്രാൻസ്പറൻ്റ് ആയ മാതിരി ഒരു കളർ വരില്ലേ ചെറിയ ഉള്ളി, അത് വരെ ഒന്ന് നനക്കുക. ഒരു കണ്ണാടി മാതിരി അത് വരെ ഒന്ന് നനക്കട്ടെ. ഇപ്പോൾ ആ കളറൊക്കെ ലൈറ്റ് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് ആ സബോളയും കൂടി ഇടാം. എന്നിട്ട് നന്നായി ഉണങ്ങട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കിതിലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചില്ലേ ആ തക്കാളി ഒഴിക്കുക.
എന്നിട്ട് ഈ തക്കാളിക്കൊന്ന് ഇതിൽ വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ അതിൽ ഒന്നും കൂടി ഒന്ന് കടന്ന് വേവും. ഒന്ന് വേവട്ടെ. അപ്പോൾ തക്കാളിക്കൊന്ന് ഇതായ ശേഷം നമുക്കിതിൽ ഓരോ മസാലയായിട്ടിടാം. ഫസ്റ്റ് മഞ്ഞളിടാം, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളുണ്ട്. മുളക് പൊടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ലേശം കുരുമുളകും ഉണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മുളക് നല്ല എരിവുണ്ട്, അതുകൊണ്ട് കുറച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഇട്ടുണ്ട്. മറിച്ചെടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഉണ്ട്, കുറച്ച് ഗരം മസാലപ്പൊടി ഉണ്ട്, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടണ്ട. ചെറിയ സ്പൂൺ ആട്ടോ, അതിൽ അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടി. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോണ വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. മുളകിൻ്റെയും മല്ലിക്കുത്തും ഒക്കെ ഒന്ന് പോട്ടെ, അതുവരെ ഒന്ന് ഇതൊന്ന് വറുത്തെടുക്കുക. ഈ കറി നമുക്ക് ഊണിൻ്റെ കൂടെ മാത്രമല്ല, ടിഫിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഇടാം, നിങ്ങൾക്ക് ആ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഗരം മസാല ഇല്ലാണ്ടും നമുക്ക് ഈ തക്കാളിക്കറി ഉണ്ടാക്കാം, നിർബന്ധമല്ല. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ ഉപ്പിടണം. പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇടണം. അപ്പോൾ ഈ മല്ലിക്കുത്തും മുളകുത്തൊക്കെ ഒന്ന് പോട്ടയെ വന്നിട്ടാണ്. പിന്നെ നമുക്കിതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിടുക, നോക്കിയിട്ടിടുക. അപ്പോൾ മല്ലിക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആ ബാക്കിയുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സിയിൽ ഇട്ടൂടെയെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ തക്കാളിക്കറി പറയുമ്പോൾ കുറച്ച് തക്കാളി കാണണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ. ഇടയ്ക്കൊരു തക്കാളി കിട്ടിയില്ലെങ്കിൽ തക്കാളിക്കറി ഇല്ലാണ്ടാവൂലേ. ഇതൊന്നൊന്ന് വെന്ത് ഉടയട്ടെ, ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണേ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, പൊടി പിടിക്കരുത്. മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ളത്ര ഗ്രേവി എത്രത്തോളം വേണോ, കറി എത്രത്തോളം വേണോ, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വെന്തോട്ടെ ഒന്ന് കുറുക്കണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കുക, ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കമ്മിയാണ്, അങ്ങനെ ഉപ്പുണ്ട്. മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് കുറുകി വരണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒന്ന് തിളച്ച് ആ മസാലയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് ആ വെള്ളത്തിൽ പിടിച്ച് വരുമ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, അതല്ല നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലിടാം, പിന്നെ മല്ലിയിലയും കൂടി ഇട്ടിട്ട്
നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഇനി പിന്നെ വിളമ്പണ നേരത്ത് തുറന്നാൽ മതി. അപ്പോൾ ആ മണമൊക്കെ അതിൽ പിടിച്ചോളും. ഇപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്.